അപ്പോൾ നമ്മുടെ ഓടും കഷ്ണം അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടിക ഇത് വെള്ളത്തിലിടുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ഞാനിവിടെ പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നിട്ട് നമ്മൾ അതിനുശേഷം ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ഇതുപോലെ ഒരു തെർമോമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നൊരു സംശയം ആളുകൾ വിളിച്ച് ചോദിക്കുന്നൊരു കാര്യമാണ് ടാങ്കിനടിയിൽ മണൽ വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വെള്ളമൊന്നും മാറ്റണ്ടേ എന്നുള്ളത്. അപ്പോൾ ഈ തണുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മീൻ ചത്തുപോകുന്നതാണ് എല്ലാവരുടെയും വിഷയം. അപ്പോൾ അത് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഏതോ എല്ലാവർക്കും നമസ്കാരം, നിഖിലാണ് ഗപ്പി വാഗണിൽ നിന്ന്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാവർക്കും അറിയേണ്ടത് ഇതിൻ്റെ കാര്യമാണ്, നമ്മുടെ ഓട്. ഇത് വെള്ളത്തിൽ ഇടുന്നതുകൊണ്ട് തണുപ്പ് കൂടുമോ കുറയുമോ, ഗപ്പികൾ ചാവാതിരിക്കുമോ, ഇതൊക്കെയാണ് കുറേ ദിവസങ്ങളായിട്ട് വരുന്ന കോളിനകത്ത് ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. പ്രത്യേകിച്ച് ഈ തണുപ്പ് തുടങ്ങിയപ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ ഇൻഫർമേഷൻ ഒരുപാട് കിട്ടുന്നത് നമുക്കറിയില്ല. ഒരു രണ്ടാഴ്ചയായിട്ട് ഇതിൻ്റെ കോള് തന്നെയാണ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. കാരണം ഞാനിത് പ്രത്യേകിച്ച് പരീക്ഷിച്ച് നോക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് കോളുകൾ വന്നപ്പോൾ നമ്മളൊരു രണ്ടാഴ്ചയ്ക്ക് മുന്നെയാണ് ഈ സംഭവം ഒന്ന് പരീക്ഷിച്ചിട്ട് നിങ്ങളോട് അഭിപ്രായം പറയാമെന്ന് പറഞ്ഞത് വിചാരിച്ചത്. കാരണം നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും അതിനൊരു ആധികാരികത വേണ്ടേ അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് വെള്ളത്തിലിട്ടുകൊണ്ട് വെള്ളത്തിൻ്റെ തണുപ്പ് കുറയുമോ, നമുക്ക് തണുപ്പ് കാലത്ത് വെള്ളത്തിന് ഇച്ചിരി ചൂടാക്കി നിർത്താൻ ഇത് സഹായിക്കുമോ, അല്ലെങ്കിൽ ഇതിട്ടുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കുറച്ച് നാളായിട്ട് അപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് ഈ ഓടും കഷ്ണം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ തണുപ്പ് കൂടുമോ കുറയുമോ ചൂട് കിട്ടുമോ എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് ചെയ്തു തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് നാളായി ഞാനിത് രണ്ടാഴ്ച മേലെയായി ഇത് ചെയ്ത് നോക്കിയിട്ട് അതിന് മുന്നേ തന്നെ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഇതിൻ്റെ ശാസ്ത്രീയതയെപ്പറ്റി എനിക്ക് യാതൊരു പിടിയും കിട്ടിയില്ല. ചിലപ്പോൾ എൻ്റെ എന്താ അറിവില്ലായ്മ ഉണ്ടായിരിക്കാം. പക്ഷേ ഞാൻ എങ്ങനെ ആലോചിച്ച് നോക്കിയിട്ട് ഇതുകൊണ്ടിട്ട് എങ്ങനെയാണ് വെള്ളത്തിൻ്റെ ചൂട് കിട്ടുന്നതെന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്നാലും നിങ്ങളെ ഇപ്പോൾ ഒരാൾ വിളിച്ച് പറഞ്ഞപ്പോൾ കുറേ പേരിങ്ങനെ വിളിച്ച് പറഞ്ഞു, അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് പറയണം എന്നുള്ളത്. ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത് ഇതാരും കളിയാക്കാനൊന്നും പറയല്ല, ഒരു കൊച്ചു പയ്യൻ പുള്ളിക്കാരോ എട്ടിലോ ഒമ്പതിലോ മറ്റോ പഠിക്കുകയാണ്. അപ്പോൾ നമ്മളെ വിളിച്ചിട്ട് ചേട്ടാ ഇതുപോലെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനൊരു സാധനം ചെയ്ത് നോക്കി എന്ന് പറഞ്ഞു. അവൻ്റെ വീഡിയോയും അയച്ചു തന്നു. വീഡിയോ അയച്ചു തന്നപ്പോൾ ഒരു ചെറിയ 30 ലിറ്ററിൻ്റെ ഇത്ര ഉള്ള ചെറിയ ബേസിൻ ടബിനകത്ത് രണ്ട് വലിയ ഓടും കഷ്ണം ഇറക്കി വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് വെള്ളത്തിൻ്റെ തണുപ്പ് നന്നായിട്ട് കുറഞ്ഞിരിക്കുക കേട്ടോ, അപ്പോൾ നന്നായിട്ട് കൂടിക്കോട്ടെ എന്ന് കരുതിയാണ് രണ്ട് കഷ്ണം വെച്ചതെന്നൊക്കെ. അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ ഒരു സീരിയസ്നെസ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പറയാമെന്ന് കരുതി. അപ്പോൾ രണ്ട് ആഴ്ച മുന്നേ നമ്മളിങ്ങനെ ഫ്രിഡ്ജ് ഒന്ന് രണ്ട് ഫ്രിഡ്ജ് ബോക്സുകളിൽ ഇതിടാതെ ഇടാതെ ഇട്ടുമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ചെറിയ കഷ്ണങ്ങൾ. ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ ഇട്ട് വെച്ചത് ഇത്രത്തോളം ഉള്ള കഷ്ണങ്ങൾ, ഒരു 3 കഷ്ണമാണ് ഇങ്ങനൊരു ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇറക്കിയിട്ടത് കേട്ടോ. ഇപ്പോൾ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ ഇത്രത്തോളം വെള്ളം എടുത്തിട്ടുണ്ട്, നിറച്ച് വെള്ളം എടുത്തിട്ടില്ല, ഇത്രത്തോളം വെള്ളം എടുത്തിട്ട് ഇങ്ങനെ 2 കഷ്ണം ഇട്ട് നോക്കി. എന്നിട്ട് നമ്മൾ അതിനുശേഷം ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ഇതുപോലെ ഒരു തെർമോമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ നിങ്ങളോട് പറയുന്നതിന് എന്തെങ്കിലും ഒരു ആധികാരികത വേണമല്ലോ, നമ്മൾ ചെയ്ത് നോക്കിയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഇത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ അതിനുശേഷം ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ഇതുപോലെ ഒരു തെർമോമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ നിങ്ങളോട് പറയുന്നതിന് എന്തെങ്കിലും ഒരു ആധികാരികത വേണമല്ലോ, നമ്മൾ ചെയ്ത് നോക്കിയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഇത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനുശേഷം ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ഇതുപോലെ ഒരു തെർമോമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ നിങ്ങളോട് പറയുന്നതിന് എന്തെങ്കിലും ഒരു ആധികാരികത വേണമല്ലോ, നമ്മൾ ചെയ്ത് നോക്കിയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഇത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ നമ്മുടെ ഓടും കഷ്ണം അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടിക ഇത് വെള്ളത്തിലിടുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ഞാനിവിടെ പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെള്ളത്തിലിടുന്നതുകൊണ്ട് നിങ്ങൾ തണുപ്പ് കൂടാനാണ് അല്ലെങ്കിൽ ചൂട് കൂട്ടാനാണ് ഇത് വെള്ളത്തിൽ ഇടുന്നതെന്നുണ്ടെങ്കിൽ യാതൊരു പ്രയോജനവും ഇതും കൊണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വേറെ പ്രയോജനം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വഴിയെ സംസാരിക്കാം. ഓക്കെ, വെള്ളത്തിലെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ചൂട് കൂട്ടാനാണ് ഈ സാധനം വെള്ളത്തിലിടുന്നതെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും നമ്മളിവിടെ തെർമോമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. യാതൊരു പ്രയോജനവും ഇതും കൊണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. വേറൊരു ദോഷമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞേ അത് അറിവില്ലായ്മ കൊണ്ടിട്ട് ചെയ്തു പോയതാണ്, അതെല്ലാവർക്കും തുടക്കത്തിലൊക്കെ വരുന്ന മിസ്റ്റേക്കാണ്. ഇതൊക്കെ വല്ലയിടത്തുമൊക്കെ കിടക്കുന്നത് ബാക്ടീരിയ അതൊക്കെ പിടിച്ച് കിടക്കുന്ന ഓടും കഷ്ണമൊക്കെ എടുത്ത് വലിയ വൃത്തിയാക്കാത്ത ടാങ്കിൽ കൊണ്ടിട്ടിട്ട് മീൻ വെറുതെ ചത്തുപോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെമ്പറേച്ചർ ഉദ്ദേശിച്ചാണ് ഈ സാധനം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് വെള്ളത്തിലിട്ടിട്ട് പ്രയോജനം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പലർക്കും പല അഭിപ്രായമായിരിക്കാം. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഒത്തിരി പേര് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള റിസൾട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. ടെമ്പറേച്ചറുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ആകെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെള്ളത്തിലിടുമ്പോൾ ഇത് കിടക്കുന്ന ടാങ്കിലും മറ്റേ ടാങ്കിലുമായിട്ട് ചെറിയ പി
എച്ച് വേരിയേഷനുകൾ തോന്നിയിട്ടുണ്ട്. പി എച്ച് വേരിയേഷനുകൾ തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇതുമായിട്ട് യാതൊരു മീൻ ചത്തുപോകുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നോർമൽ പി എച്ചിന് നോർമൽ ഫിഷിന് സർവൈവ് ചെയ്യാൻ പറ്റുന്ന പി എച്ചുകളെ ഉള്ളൂ രണ്ട് ടാങ്കിലും. കാര്യമായ വ്യത്യാസമില്ല, ഒരു ചെറിയ വ്യത്യാസം പി എച്ചിൻ്റെ കാര്യത്തിൽ തോന്നിയിട്ടുണ്ട്. അല്ലാതെ ഇഷ്ടിക കൊണ്ടോ, ഇഷ്ടികയും ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്, ഇഷ്ടിക കൊണ്ടോ ഓടും കഷ്ണം കൊണ്ടിട്ടോ വെള്ളത്തിൻ്റെ ചൂട് കുറയുകയോ കൂടുകയോ ഒന്നും ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഇത് നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. വേറൊരു കാര്യം, മഴ സമയത്ത് തണുപ്പ് സമയത്ത് മീനുകൾ ചത്തുപോകാതിരിക്കാൻ കുറച്ചുകൂടെ വർക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ടാങ്കിലേക്ക് നോക്കിയാൽ വേറൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇതിനകത്ത് നമ്മൾ വാഴയുടെ കറയിറങ്ങിയ വെള്ളമാണ് കേട്ടോ, ബ്രൗൺ കളറിൽ കിടക്കുന്ന വെള്ളം, നല്ല തെളിഞ്ഞ വെള്ളമല്ല, ബ്രൗൺ കളറിൽ കിടക്കുന്ന വെള്ളമാണ്. ഇങ്ങനെ ചെയ്ത് കറക്റ്റായിട്ട് എല്ലാ ടാങ്കിലും വാഴയിൽ ഇട്ടതിൽ പിന്നെ ഇതുവരെ വലിയ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, ഡെത്തുകൾ ഇവിടെ ഉണ്ടാകുന്നത് വളരെ കുറവാണ്, വളരെ വളരെ കുറവാണ് പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇത് നമ്മൾ ഇത്രയും ആധികാരികമായിട്ട് ചെയ്യുന്നതിന് മുന്നേ ഇത് ട്രയൽ നമ്മൾ വേറൊരു ഇംഗ്ലീഷ് ബ്ലോഗിൽ കണ്ടിട്ട് കുറേ നാൾ മുന്നേ, ഒരു 6 മാസം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചെയ്തതിനകത്ത് കാണിച്ചിട്ടുണ്ട് നമ്മുടെ ചട്ടിയിൽ കരിയിലെ വീണ് കിടക്കുന്നതിൽ വളർന്ന ഫിഷുകൾ, വെള്ളം നല്ല ബ്രൗൺ കളറായിട്ട് വളർന്ന ഫിഷുകൾ എപ്പോഴും നല്ല ആക്റ്റീവായിട്ടും ഇമ്മ്യൂണിറ്റി കൂടുന്നതായിട്ടും കളർ കൂടുന്നതായിട്ടും കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പരീക്ഷ നോക്കാൻ പറ്റിയൊരു കാര്യമാണ്, അതായത് റിസൾട്ട് ഉണ്ടെന്ന് ഉറപ്പുള്ളൊരു കാര്യമാണ് ഈ സാധനം. വാഴയില അല്ലെങ്കിൽ ഏതെങ്കിലും കരിയിലകൾ വെള്ളത്തിലിട്ട് അതിൻ്റെ കറയിറങ്ങിയ വെള്ളത്തിൽ ഫിഷ് തണുപ്പ് കാലത്ത് മഴ സമയത്തൊക്കെ വളർന്നു വരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്വാഭാവികമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി കൂടുന്നതായിട്ടും രോഗപ്രതിരോധ ശേഷി കൂടുന്നതായിട്ടും കളർ കൂടുന്നതായിട്ടും ഡെത്ത് നല്ല രീതിയിൽ കുറയുന്നതായിട്ടും നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതും പരീക്ഷിച്ച് നോക്കാൻ പറ്റിയൊരു കാര്യമാണ്. ടാങ്കുകൾ മൂടിയിടുക, ഇങ്ങനെയുള്ള കരിയിലകൾ ഇട്ട് കൊടുക്കുക, അങ്ങനെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഈ തണുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മീൻ ചത്തുപോകുന്നതാണ് എല്ലാവരുടെയും വിഷയം. അപ്പോൾ അത് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞേ ഉള്ളൂ, ഏതോ 1-2 ലൈവിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാണാത്തവരോട് അറിഞ്ഞോട്ടെ, അതായത് ഈ തണുപ്പ് സമയത്ത് ഒട്ടും ടാങ്കിൽ വേസ്റ്റ് കിടക്കാതിരിക്കാൻ നോക്കുക കേട്ടോ, ഒട്ടും വേസ്റ്റ് കിടക്കാതിരിക്കാൻ നോക്കുക. കാരണം പെട്ടെന്ന് തന്നെ ഫിഷിന് അസുഖം പിടിക്കുന്നൊരു സമയമാണ്, വെള്ളത്തിൽ അമോണിയയുടെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീണ്ടും പ്രശ്നങ്ങളാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒട്ടും വെള്ളത്തിൽ തണുപ്പ് പിടിക്കാതിരിക്കാൻ നോക്കുക. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ആ ബ്രൗൺ കളറായ വെള്ളത്തിൽ ഫിഷിന് കളർ വരുമെന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് കേട്ടോ. നല്ല രീതിയിൽ ഡാർക്കായിട്ട് ഇവരുടെ കളർ കയറി വരുന്നുണ്ടോ, ഇത് വയലറ്റ് കിങ് കോബ്രയാണ്. അവരുടെ കളർ നല്ല രീതിയിൽ ഡാർക്കായിട്ട് കയറി വരുന്നുണ്ട്. ഇപ്പോൾ പാത്രത്തിന് നല്ല പോറലുണ്ട്, അതുകൊണ്ട് എത്രത്തോളം കറക്റ്റായിട്ട് കാണുമെന്നറിയില്ല. അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ കളർ ഡാർക്കായി വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് ഈ വെള്ളം ബ്രൗണായി കിടക്കുന്നതിൻ്റെ വേറൊരു ഗുണമാണ് കേട്ടോ. ഒട്ടും വെള്ളത്തിൽ വേസ്റ്റ് ആവാതിരിക്കാനായിട്ട് ശ്രമിക്കുക. വേസ്റ്റ് അല്പമെങ്കിലും കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിച്ചു കളയുക. കൃത്യമായിട്ടുള്ള ഇൻ്റർവെല്ലുകളിൽ ഈ തണുപ്പ് സമയത്ത് ഫിഷിന് വേസ്റ്റ് ഒട്ടും കിടക്കാതെ വെള്ളം നല്ല ക്ലീനാക്കി കൊടുക്കുക. ഒരു 30% ഒക്കെ ചെയ്യാവും. ആദ്യമായിട്ട് ചെയ്യുന്നവർ കാണുന്നവർ ഒത്തിരി പേര് കാണും. വെള്ളം മൊത്തമായിട്ട് ഒരിക്കലും ക്ലീൻ ചെയ്യരുത്. ഈ കഴിഞ്ഞ ദിവസം കൂടു വന്നിരുന്നു അങ്ങനെ ക്ലീൻ ചെയ്യുന്നതിനെ പറ്റി. വെള്ളം ഒരു 30% വെള്ളം മാത്രമേ മാറാവൂ, അതിൽ കൂടുതൽ ഈ തണുപ്പ് സമയത്ത് മാറാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നൊരു സംശയം ആളുകൾ വിളിച്ച് ചോദിക്കുന്നൊരു കാര്യമാണ്, ടാങ്കിനടിയിൽ മണൽ വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വെള്ളമൊന്നും മാറ്റണ്ടേ എന്നുള്ളത്. ഇതിനൊരു ആൻസർ, സിമ്പിളായിട്ടുള്ളൊരു ആൻസർ എനിക്ക് പറഞ്ഞുതരാനുള്ളത്, നിങ്ങളിതൊരു ഹോബിക്കായിട്ടാണ് ചെയ്യുന്നത്, അതായത് ഇത് കാര്യമായിട്ടുള്ളൊരു ഇൻകം സോഴ്സൊന്നും അല്ല, വെറുതെ ചെയ്യുകയാണ്. വല്ലപ്പോഴും കിട്ടുന്ന ഗപ്പികളൊക്കെ വെറുതെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കാൻ അങ്ങനെയുള്ളൊരു സെറ്റപ്പിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മണലൊക്കെ വിരിച്ച് ചെയ്യാം. കാര്യമായ വാട്ടർ ചേഞ്ചൊക്കെ കുറച്ച് ഒഴിവാക്കാൻ പറ്റും നമുക്ക്. പക്ഷേ നിങ്ങളിതൊരു ഇൻകം സോഴ്സായിട്ട് കാണുന്നത്, ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാനായിട്ടാണ്, ഫിഷിന് നല്ല പെട്ടെന്ന് വളർച്ച കിട്ടണം, കാര്യമായിട്ട് ഒരു ബാച്ച് കൃത്യം സമയത്തിനുള്ളിൽ 2.5-3 മാസത്തിനുള്ളിൽ ഒരു ബാച്ചിനെ ഇറക്കി വിട്ടാൽ അവരെ വളർത്തി വലുതാക്കി കൊടുക്കണം, അത് കഴിഞ്ഞ് അടുത്ത ബാച്ചിനെ ഇറക്കണം. അങ്ങനെ കൃത്യമായി നിങ്ങളിതൊരു പ്രൊഡക്ഷൻ എന്നുള്ള തരത്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ അടിയിൽ മെറ്റീരിയൽ ഗ്രാവലോ മണലോ ചരലോ പാറപ്പൊടിയോ ഇതൊക്കെ വിരിച്ച ടാങ്കുകളിൽ നിങ്ങൾ വളർത്തുന്നത് എത്രത്തോളം പ്രായോഗികമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി കാര്യമായൊരു അഭിപ്രായം ഇല്ല. കാരണം അത്രയും പ്രായോഗികമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രീഡേഴ്സ് എല്ലാം അങ്ങനെ ചെയ്തിട്ടുള്ളായിരുന്നു. ഈ ബെയർ ബോട്ടം ടാങ്കുകളാകുമ്പോൾ നമുക്ക് ക്ലീനിങ് വളരെ എളുപ്പമാണ്. വേസ്റ്റ് കിടക്കുന്ന കറക്റ്റ് വലിച്ച് നമുക്ക് കണ്ടിട്ട് വലിച്ച് കളയാൻ പറ്റും, വളരെ ഈസിയാണ്. നമുക്ക് ഹാൻഡ്ലിങ് എല്ലാം വളരെ ഈസിയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ബെയർ ബോട്ടം ടാങ്കുകൾ ചെയ്യുന്നത്. മറ്റേ ടാങ്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വാട്ടർ ചേഞ്ചിനൊക്കെ കുറച്ചൊരു ഇൻ്റർവെല്ലും കൊടുക്കാൻ പറ്റും, അത് സത്യം തന്നെയാണ്. പക്ഷേ ഫിഷിനെ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു സമയത്ത് വളർത്തി വലുതാക്കി കൊടുത്ത് അടുത്ത ബാച്ചിനെ ഇറക്കി ടാങ്കുകൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് ഓരോ ബാച്ചിനെ ഇറക്കി കഴിഞ്ഞ് ടാങ്കുകൾ ഡിസിൻഫെക്റ്റ് ചെയ്ത് അങ്ങനെയൊന്നും പോകാനുള്ള ഒരു സെറ്റപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ടാണ് ഈ മേഖലയെ കാണുന്നതെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻ്റർവെല്ലിൽ വാട്ടർ ചേഞ്ച് കൊടുത്ത് തന്നെ പോവുക, കറക്റ്റായിട്ട് വേസ്റ്റ് വലിച്ച് കളഞ്ഞ് തന്നെ പോവുക. ടാങ്കിനടിയിൽ മെറ്റീരിയൽസ് ഒന്നും വിരിക്കാതിരിക്കുന്നതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത്.
ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പ്രയോജനമായിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരുപാട് പേര് ഈ മേഖലയിലോട്ട് കടന്നു വരുന്നുണ്ട്. ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് ഫാമിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ ഗൾഫിൽ നിന്നൊക്കെ നമ്മളെ ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെ നമ്മളെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും വേണ്ടി പ്രയോജനമായിക്കോട്ടെ എന്ന് കരുതി ചെയ്ത വീഡിയോ ആണ്. ഇതുപോലെ ഗപ്പി പരിപാലനവുമായിട്ട് മറ്റേ അലങ്കാര മത്സ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളാണ്, നമുക്കറിയാവുന്ന അറിവുകളാണ് നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം നമ്മൾ ഈ ചെയ്യുന്ന ഈ നിങ്ങൾക്കായിട്ട് എടുക്കുന്ന ഈ എഫേർട്ടുകളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രയോജനം കിട്ടിയെന്നുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോകൾ വാട്സപ്പിലൊക്കെ ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നല്ല വീഡിയോകളുമായിട്ട് തുടർന്നും നമുക്ക് ചാനലിൽ കാണാം. നമ്മൾ ഗീവ് അവേ അയച്ചു കൊടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. ആരും ഇതുവരെ നമുക്ക് ഫോട്ടോ ഒന്നും അയച്ചു തരണമെന്ന് പറഞ്ഞിട്ട് ആരും തന്നിട്ടില്ല. അതൊക്കെ അതെന്തെങ്കിലും ആവട്ടെ, എന്തായാലും നമ്മൾ അയച്ചു തരാനുള്ള സാധനം നമ്മൾ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് തുടർന്ന് നല്ല വീഡിയോകളുമായിട്ട് നമ്മൾ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.